തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ബി ജെ പി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന നിരവധി പ്രവചനങ്ങൾ വന്നിരുന്നു എന്നാൽ പിന്നീട് ഓരോ ഘട്ടം കഴിയും തോറും ആ വാദത്തിന് മങ്ങലേറ്റു എന്നാൽ തെരഞ്ഞെടുപ്പ് ആറാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനിരിക്കെ ബി ജെ പി എന്ന ചിത്രം വീണ്ടും തെളിഞ്ഞു വരികയാണ് മുന്നൂറ്റി എഴുപത് സീറ്റിന് മുകളിൽ ബി ജെ പിക്ക് നേടാൻ സാധിക്കുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ അത്തരത്തിലൊരു മുന്നേറ്റം മൂന്നാം തവണയും ബി ജെ പിക്ക് സംഭവിക്കുമ്പോൾ ഏതെല്ലാം മേഖലകളിലാണ് അത് പ്രതിഫലിക്കുക എന്ന് പരിശോധിക്കാം ബി ജെ പിയുടേത് തീർത്തും തന്ത്രപരമായ നീക്കമാണ് എന്നുള്ളത് ഓരോ ചുവടുവയ്പുകളും കാണിച്ചു തരുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതു മുതൽ ബി ജെ പിയുടെ ഗ്രാഫ് മുകളിലേക്ക് തന്നെയാണ് ബി ജെ പിക്ക് വേരോട്ടം എന്ന് സംശയിച്ചിരുന്ന ഇന്ത്യയിൽ ചായ്പേ ചർച്ചകളിലൂടെ നരേന്ദ്രമോദിയെ ബി ജെ പിയുടെ ഐക്കണാക്കി മാറ്റിയ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് പ്രശാന്ത് കിഷോർ ബി ജെ പി എന്ന ആശയത്തിന് കൃത്യമായ വേരോട്ടം ഇന്ത്യയുടെ മണ്ണിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിന് സാധ്യത ഏറെയാണ് എന്നും പറയാം ബി ജെ പിക്ക് ഇത്തവണ ഭൂരിപക്ഷം നേടാനായാൽ അത് ഏറ്റവും കൂടുതൽ പ്രകടമാകുക വിപണിയിലാണ് എന്നുള്ളതാണ് പ്രശാന്ത് കിഷോറിന്റെ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിന്റെ മൊത്തം അന്തരീക്ഷം തന്നെ ബി ജെ പി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മുന്നൂറ്റി എഴുപത് സീറ്റിൽ വിജയിക്കാനാകുമെന്നായിരുന്നു ബി ജെ പിയുടെ പ്രചാരണം എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പകുതി കഴിഞ്ഞപ്പോൾ തന്നെ അത്രയും സീറ്റുകൾ നേടാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെന്ന് പ്രശാന്ത് കിഷോർ പറയുകയാണ് ഇല്ലെങ്കിൽ ആ രീതിയിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കാനെങ്കിലും ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ അതിന് വിപരീതമായ കാര്യങ്ങൾ സംഭവിച്ചാൽ അത് വിപണിയെ നിരാശപ്പെടുത്തുമെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞുവെക്കുന്നുണ്ട് ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റോ അതിലധികമോ നേടുമെന്നാണ് ഓഹരി വിപണി കരുതുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ബി ജെ പിക്ക് അത് നേടാനായില്ല എങ്കിൽ ഓഹരി വിപണിയെ അത് വല്ലാതെ നിരാശപ്പെടുത്തും ഒരു കമ്പനിയിൽ നിന്നുള്ള നമ്മുടെ പ്രതി വളരെ ഉയർന്നതാണ് എങ്കിൽ ഇതൊക്കെ സംഭവിക്കും അവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഓഹരി വിപണിയിൽ നിന്ന് കമ്പനിക്ക് വലിയ തിരിച്ചടി നേരിടും ഇത് തന്നെയാണ് ബി ജെ പിയുടെ കാര്യത്തിലും സംഭവിക്കുക ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റിൽ താഴെ നേടിയാൽ അതൊരു ചർച്ചാ വിഷയമായേക്കാം വിപണിയിൽ അത് പ്രതിഫലിക്കുമെന്നും പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട് ഇതിലൂടെ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തന്നെ മുന്നൂറ്റി എഴുപതോളം സീറ്റുകൾ നേടുമെന്നും സർക്കാർ ഉണ്ടാക്കുമെന്നും പ്രശാന്ത് കിഷോർ പ്രവചിക്കുകയാണ് മുന്നൂറ്റി എഴുപത് സീറ്റാണ് ടാർഗറ്റ് എന്ന ബി ജെ പിയുടെ പ്രചാരണം വളരെ ബുദ്ധിപൂർവ്വമായ നീക്കമാണ് ഇതിലൂടെ തെരഞ്ഞെടുപ്പിന്റെ മൊത്തം പ്രചാരണമാണ് മാറ്റിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്നോ നാലോ മാസം എല്ലാവരും സംസാരിച്ചിരുന്നത് ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടുമോ അതോ നാനൂറിലെത്തുമോ എന്നെല്ലാമായിരുന്നു ഇത് ബി ജെ പിയുടെ തന്ത്രമോ പ്രതിപക്ഷത്തിന്റെ ദൗർബല്യമോ ആവാം എന്നാൽ ബി ജെ പി അവരുടെ ലക്ഷ്യം ഒട്ടാകെ മാറ്റിമറിച്ചിരിക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റിൽ നിന്ന് മുന്നൂറ്റി എഴുപതിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചിരിക്കുകയാണ് എല്ലാ പ്രചരണവും ആ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് ഇത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ മോദി തോൽക്കുമെന്ന് ആരും പറയുന്നില്ല അവർ ആകെ പറയുന്നത് ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടിയേക്കില്ലെന്ന് മാത്രമാണെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞുവെക്കുന്നുണ്ട് ബി ജെ പിക്ക് മുന്നൂറ്റി ഇരുപത് സീറ്റ് കിട്ടിയാലും മുന്നൂറ്റി എഴുപത് കിട്ടിയാലും അവർ തന്നെ സർക്കാരുണ്ടാക്കുമെന്നും അതുകൊണ്ട് സീറ്റിൻ്റെ കാര്യം വിഷയമല്ല എന്നും കിഷോർ വ്യക്തമാക്കുകയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിരവധി കാരണങ്ങളാൽ ഏറെ നിർണായകമാണ് അത് കേവലം ഒരു മുന്നണിക്ക് മാത്രമല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് എല്ലാ തരത്തിലും ഏറെ പ്രസക്തമായ ഒരു തെരഞ്ഞെടുപ്പാണ് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ വിധിയും ഏറെ പ്രസക്തം തന്നെയാണ് മൂന്നാം തവണയും ബി ജെ പിക്ക് അധികാരം ഉറപ്പിക്കാനായാൽ അത് ഇന്ത്യയിൽ മറ്റ് പാർട്ടികൾക്ക് പൊരുത്ത് തോൽപ്പിക്കാൻ സാധിക്കാത്ത തരത്തിൽ ബി ജെ പി വളർന്നു കഴിഞ്ഞു എന്നതിൻ്റെ സൂചനയാണ് എന്നാൽ മറിച്ച് ഇന്ത്യ മുന്നണിക്ക് ഒരു അട്ടിമറി വിജയമുണ്ടായാൽ അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റ് പല താളുകളും പുതുതായി ചേർക്കും